ഏവർക്കും മിനിറ്റ് ന്യൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ഫോണായ ഐഫോൺ SE 2 കുറിച്ചാണ്. ഐഫോൺസ് എന്നത് എല്ലാവരും വാങ്ങാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ അതിൻ്റെ വില, അതാണ് എല്ലാവരെയും അത് വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഐഫോൺ SE 2 മെയിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫോണിൻ്റെ മെയിൻ ഫീച്ചേഴ്സിൽ ഒന്നാണല്ലോ അതിൻ്റെ ഡിസ്പ്ലേ. ഇപ്പോൾ ആപ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 4.7 ഇഞ്ചിൻ്റെ റെറ്റിന HD ഡിസ്പ്ലേ ആണ്. റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 750x1334, പിന്നെ പിക്സൽ ഡെൻസിറ്റി 326 PPI. അടുത്തതായി ഐഫോൺ SE 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് OS ആയ iOS 13 തന്നെയാണ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ iOS 13 മെയിൻ ഫീച്ചേഴ്സ് ചിലതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഡാർക്ക് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ റീവാംപ്ഡ് ഫോട്ടോസ് ആപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗിൽ ന്യൂ ഇൻ്റർഫേസ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള ചില ന്യൂ ഫീച്ചേഴ്സും ഇതിലുണ്ട്. അതേപോലെ തന്നെ ചിപ്സെറ്റും ലേറ്റസ്റ്റ് ചിപ്സെറ്റായ A13 ബയോണിക് ചിപ്സെറ്റിനാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്പീഡുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. സെയിം ചിപ്സെറ്റ് തന്നെയാണ് ആപ്പിളിൻ്റെ 11 Pro ഫോണിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി SE 2 ക്യാമറ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 12 MP വൈഡ് ക്യാമറയാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1.8 അപ്പാച്ചർ ഉണ്ട്, പിന്നെ 5x ഡിജിറ്റൽ സൂം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ക്ലാരിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് ഐഫോൺ SE 2 എടുക്കാൻ സാധിക്കും. ഇതിൽ 6 ലൈറ്റ് എഫക്ട്സും ആപ്പിൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ക്യാമറയിൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ 4K വീഡിയോസും റെക്കോർഡ് ചെയ്യാം, അതേപോലെ തന്നെ 1080p 720p റെസൊല്യൂഷനിലും വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷനും വീഡിയോ റെക്കോർഡിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ 3x ഡിജിറ്റൽ സൂം ഉണ്ട്, അതേപോലെ തന്നെ LED ട്രൂ ടോൺ ഫ്ലാഷ് ആണ് SE 2 കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 7 MP ആണ് ആപ്പിൾ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2.2 അപ്പാർച്ചറും ഉണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് മോഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 3 variants ആണ് ആപ്പിൾ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് 64 GB, മറ്റൊന്ന് 128 GB, മറ്റൊന്ന് 256 GB. അതേപോലെ തന്നെ 3 കളർ വേരിയൻ്റ് ആണ് ആപ്പിൾ ഐഫോൺ SE 2 ഒന്ന് ബ്ലാക്ക്, മറ്റൊന്ന് വൈറ്റ്, മറ്റൊന്ന് പ്രോഡക്റ്റ് റെഡ്. ഇനി കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ Wi-Fi 6 ആണ് SE 2 യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.0 വേർഷനും പിന്നെ NFC ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പവർ ആൻഡ് ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ ഈ ഫോണിൽ എത്ര MAH ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഒരു ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. സോ അവർ കമ്പയർ ചെയ്യുന്നത് ആപ്പിൾ ഐഫോൺ 8 ബാറ്ററിയോടാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഐഫോൺ 8 സെയിം കപ്പാസിറ്റി തന്നെയായിരിക്കും ആപ്പിൾ ഐഫോൺ SE 2 ബാറ്ററിക്കും ഉള്ളത്. ഇതുകൂടാതെ തന്നെ SE 2 വയർലെസ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിനും ക്യാപ്പബിളാണ് ഈ ഫോൺ. സോ ഒരു 50% ചാർജ് ആവാൻ 30 മിനിറ്റ്സ് മതി എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ വീഡിയോ പ്ലേബാക്ക് നോക്കുകയാണെങ്കിൽ up to 13 hours ഓഡിയോ പ്ലേബാക്ക് up to 40 hours. ഇനി സെൻസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊരു വിട്ടുവീഴ്ചയൊന്നും ആപ്പിൾ ഇതിൽ ചെയ്തിട്ടില്ല. കോമൺലി യൂസ് ചെയ്യുന്ന എല്ലാ സെൻസേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. നോക്കുകയാണെങ്കിൽ ആംബിയൻ ലൈറ്റ് സെൻസർ, പാരാമീറ്റർ, പ്രോക്സിമിറ്റി സെൻസർ, ഇങ്ങനെ കോമൺ ആയിട്ടുള്ള എല്ലാ സെൻസേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ സെൻസറായ ഫിംഗർ പ്രിൻറ് സെൻസർ, ഇതും ഹോം ബട്ടണിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഡ്യുവൽ സിം സപ്പോർട്ട് ആവുന്നുണ്ട്, അതേപോലെ തന്നെ IP
67 സർട്ടിഫിക്കേഷൻ ആണ് ആപ്പിൾ ഐഫോൺ എസ് ഇ ടുവിനുള്ളത്. സോ സ്പ്ലാഷ് പ്രൂഫ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ഈ ഫോൺ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആപ്പിൾ ഐഫോൺ എസ് ഇ ടുവിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇനി അവസാനത്തെ പക്ഷേ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ വില. ഇന്ത്യയിൽ ഈ ഫോൺ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം 42,500 രൂപയ്ക്കാണ്. ജൂണിൽ തന്നെ എസ് ഇ ടുവിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ആപ്പിൾ ഇൻഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കൊറോണ സാഹചര്യത്തിൽ അത് നടക്കുമോ എന്നറിയില്ല. ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.